Hi, hello friends, welcome back to our channel. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടി റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മേക്കപ്പ് ആണെന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കോൺടാക്ട് ലെൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. എനിക്കാണ് നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ബ്യൂട്ടി റിലേറ്റഡ് കോണ്ടന്റ് ഒക്കെ ചെയ്യുന്നവർ ഇതുപോലെ കോൺടാക്ട് ലെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഓണം വന്നത്. അപ്പോൾ ഓണത്തിന് ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഞാൻ ഈ ഒരു കോൺടാക്ട് ലെൻസും കൂടെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് അത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ. നമുക്ക് കണ്ണ്, ചില ആളുകൾ പറയത്തില്ലേ കണ്ണിന് ഭയങ്കരമായിട്ട് റെഡിഷ് ആവും, ഇൻഫെക്ഷൻ ആവും, അങ്ങനെയൊക്കെ ചെറുതിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ ആഗ്രഹം മുന്നിൽ നിന്നതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ബെല്ല എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കോൺടാക്ട് ലെൻസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഹേസൽനട്ട് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെൻസ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ. അതിൻ്റെ കൂടെ തന്നെ സൊല്യൂഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൊല്യൂഷനും അതിൻ്റെ കൂടെ ഒരു കേസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലെൻസ് ക്ലീൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലെൻസ് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു കേസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ 12 riyal ആയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിതിപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് പൊട്ടിച്ച് നോക്കുകയാണ്. പൊട്ടിക്കുമ്പോൾ ദാ ഇതുപോലെ 2 square boxes നമ്മുടെ ലെൻസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം പവറൊന്നും ഉള്ളതല്ല. അപ്പം ഞാനെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ക്വയർ ബോക്സ് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ ഓപ്പൺ പീസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം പക്ക വെൽ പാക്ക്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2023 വരെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം 3 months കേട്ടോ, 3 months വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. മെയിനായിട്ട് പറയേണ്ട കാര്യം നമ്മൾ നന്നായിട്ട് കൈ ക്ലീൻ ചെയ്തിരിക്കണം. നല്ല ഹൈജീൻ ആണെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ണിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് കണ്ണിലോട്ട് ഇത് വെച്ച് കൊടുത്ത സമയത്ത് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ആദ്യം ഒരു മങ്ങൽ പോലെ, സൈഡുകളിലൊക്കെ ഒരു മങ്ങൽ പോലെ ഫീൽ ചെയ്തു. പക്ഷേ പിന്നെ നമ്മുടെ കണ്ണിൽ അങ്ങനെ ഇരിപ്പുണ്ടെന്ന് പോലും ഉള്ളൊരു തോന്നലില്ലായിരുന്നു. അപ്പോൾ ദാ ലെൻസ് ദാ എൻ്റെ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു സൊല്യൂഷൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് നമ്മളിത് വെക്കുന്ന ഓരോ സമയത്തും നമ്മൾ ആ കേസിൽ വെക്കുമ്പോൾ നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സൊല്യൂഷൻ മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ സൊല്യൂഷൻ ചേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് നല്ലത്. അത് കുറച്ചുകൂടെ ഹൈജീനായിട്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ ഞാൻ കണ്ണിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യമൊക്കെ ഒരു 4-5 times ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും റെഡി ആവുന്നില്ലായിരുന്നു. ലാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആ ലെൻസിൻ്റെ ഒരു കറക്റ്റ് പൊസിഷൻ ഇതായതാണ്. ഇങ്ങനെ വെച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് കണ്ണിലേക്ക് അത് വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ലെൻസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ലെൻസ് എങ്ങനെയാണ് നമ്മൾ കയ്യിൽ അത് ഹോൾഡ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പം ഈ ഒരു ലെൻസ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4-5 times ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി. കുറച്ചുകൂടെ സ്പീഡിൽ എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം എനിക്ക് നല്ല ടൈം എടുത്ത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും, കണ്ണിൽ നിന്ന് നല്ല വെള്ളം വരും. ചില ആളുകൾക്ക് ചെറിയൊരു പുകച്ചിൽ, എനിക്ക് പുകച്ചിൽ ഫീൽ ചെയ്യുന്നില്ല. അത് മെയിനായിട്ട് നമ്മൾ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് ഇൻഡെക്സ് ഫിംഗർ വെച്ച് ഇതായതുപോലെ വെച്ചാൽ മതിയാവും. ഒരു ചെറിയ മങ്ങൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ. അതിനുശേഷം പിന്നെ നമ്മുടെ കണ്ണിൽ അങ്ങനെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ.